നമസ്കാരം. നാഗാലാൻഡിലെ എൻ സി പി നടപടിയാണ് ഇപ്പോൾ ആകെ മൊത്തത്തിൽ ചർച്ച. ഇതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നാഗാലാൻഡിൽ ബി ജെ പി സർക്കാരിന് പിന്തുണ നൽകിയ എൻ സി പി നടപടി കേരള ഘടകത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ശരത് പവാർ പ്രതിപക്ഷ നേതൃനിരയിൽ തുടരുമ്പോഴാണ് എൻ സി പി നാഗാലാൻഡിൽ ബി ജെ പി മന്ത്രിസഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ബി ജെ പി മന്ത്രിസഭയ്ക്ക് ആവശ്യമില്ലാത്ത പിന്തുണ അങ്ങോട്ട് പോയി നൽകിയ എൻ സി പി നടപടിയാണ് വിമർശിക്കപ്പെടുന്നത്. ഈ നീക്കം എൻ സി പി കേരള ഘടകത്തെ വെട്ടിലാക്കുകയാണ്. കേരളത്തിൽ ഇടതുമുന്നണി ഘടകകക്ഷിയാണ് എൻ സി പി. മന്ത്രിസഭയിൽ പങ്കാളിത്തവുമുണ്ട്. ദേശീയ നേതൃത്വത്തിന് ഒരു നിലപാടും കേരള ഘടകത്തിന് മറ്റൊരു നിലപാടും ഇടതുമുന്നണിക്ക് അംഗീകരിക്കാൻ പ്രയാസമാകും. വിചാരിക്കാതെയുള്ള പ്രതിസന്ധിയാണ് നാഗാലാൻഡ് പ്രശ്നം എൻ സി പിക്ക് മുന്നിൽ സൃഷ്ടിച്ചത്. കോൺഗ്രസ് വിട്ടുവന്ന ഇപ്പോൾ എൻ സി പി സംസ്ഥാന പ്രസിഡന്റായ പി സി ചാക്കോ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉറ്റുനോക്കുന്നത്. ദേശീയ നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് ബി ജെ പി എൻ ഡി പി പി സർക്കാരിനെ പിന്തുണയ്ക്കാൻ എൻ സി പി തീരുമാനിച്ചത്. ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ സഖ്യത്തിനുള്ള നീക്കത്തിനിടെയാണ് നാഗാലാൻഡിൽ ബി ജെ പി മന്ത്രിസഭയ്ക്ക് എൻ സി പി പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ എൻ സി പിക്ക് 7 സീറ്റുകളുണ്ട്. മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി തുടരാൻ കഴിയവെയാണ് ഇതൊഴിവാക്കി എൻ സി പി ബി ജെ പി മന്ത്രിസഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതോടെ നാഗാലാൻഡിൽ പ്രതിപക്ഷമേ ഇല്ലാതായ അവസ്ഥയായി. ഇടതുമുന്നണി യോഗത്തിൽ സി പി എം ചൂണ്ടിക്കാട്ടിയാൽ പ്രതിരോധിക്കുക എൻ സി പിക്ക് ബുദ്ധിമുട്ടാകും. ഇതുവരെ നാഗാലാൻഡ് ഘടകത്തിൻ്റെ നടപടിയെ വിമർശിച്ച് കേരള ഘടകം മുന്നോട്ട് വന്നിട്ടുമില്ല. നീക്കത്തിന് ശരത് പവാറിൻ്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് എൻ സി പി നിശബ്ദരായിരിക്കുന്നത്. ബി ജെ പി എൻ ഡി പി പി സർക്കാരിനെ പിന്തുണയ്ക്കാനുള്ള എൻ സി പി സംസ്ഥാന ഘടകത്തിൻ്റെ നിർദ്ദേശമാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ അംഗീകരിച്ചത്. ഇതോടെ നാഗാലാൻഡ് രാഷ്ട്രീയ അവസ്ഥയും മാറിമറിഞ്ഞു. തീർത്തും അപ്രതീക്ഷിത തീരുമാനമാണ് സംസ്ഥാന ഘടകത്തിൽ നിന്നും വന്നത്. നാഗാലാൻഡിൽ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന എൻ സി പിക്ക് എങ്ങനെ കേരളത്തിൽ ഇടതുമുന്നണിയിൽ തുടരാൻ കഴിയും? എൻ സി പിയോട് സി പി എം നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെടേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. മുൻ എൻ സി പി നേതാവും ഇപ്പോൾ കെ ഡി പി സംസ്ഥാന പ്രസിഡന്റുമായ സലീം പി മാത്യു ഇന്ത്യ ടുഡേയോട് ഇങ്ങനെയാണ് പറഞ്ഞത്. സലീം പി മാത്യു പറയുന്നത് പോലെ തന്നെ എൻ സി പി കേരള ഘടകം പ്രതിസന്ധിയിലാണ്. ഇടതുമുന്നണിയിൽ പ്രശ്നം വിശദീകരിക്കുക അവർക്ക് പ്രയാസമാകും. കെ കരുണാകരനും മുരളീധരനും കോൺഗ്രസ് വിട്ട് എൻ സി പിയിൽ എത്തിയപ്പോൾ ഇടതുമുന്നണി യോഗത്തിൽ നിന്നും എൻ സി പി നേതാക്കളെ സി പി എം ഇറക്കിവിട്ടിരുന്നു. തുടർന്ന് കെ കരുണാകരനും മുരളീധരനുമൊക്കെ എൻ സി പി വിട്ട ശേഷമാണ് വീണ്ടും ഇടതുമുന്നണിയിൽ എൻ സി പിക്ക് ഇടം കിട്ടിയത്. സമാന രാഷ്ട്രീയാവസ്ഥയാണ് എൻ സി പി നേരിടുന്നത്. സി പി എം പിന്തുടരുന്ന ദേശീയ രാഷ്ട്രീയ നയങ്ങൾ പ്രകാരം ഈ രീതിയിൽ ഒരു കൂട്ടുകെട്ട് കേരളത്തിലെ സി പി എമ്മിന് അംഗീകരിക്കാൻ പ്രയാസമാകും. എൻ സി പിയോട് തുടർ നടപടികൾ കൈക്കൊള്ളാൻ സി പി എം ആവശ്യപ്പെട്ടാൽ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കുകയും ചെയ്യും. നാഗാലാൻഡിൽ മികച്ച പ്രകടനമാണ് എൻ സി പി നടത്തിയത്. മത്സരിച്ച 12 സീറ്റുകളിൽ 7 നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം മാർച്ച് 4 കൊഹിമയിൽ നടന്ന എൻ സി പിയുടെ ആദ്യ നിയമസഭാ കക്ഷി യോഗത്തിൽ എന്തായിരിക്കണം എൻ സി പിയുടെ റോൾ എന്ന് സംബന്ധിച്ച ചർച്ച നടന്നിരുന്നു. പാർട്ടി സർക്കാരിന്റെ ഭാഗമാകണമെന്ന അഭിപ്രായമാണ് അന്ന് വന്നത്. തുടർന്ന് തീരുമാനം ദേശീയ അധ്യക്ഷൻ ശരത് പവാർ അംഗീകരിക്കുകയായിരുന്നു. ഇതോടെയാണ് എൻ സി പി കേരള ഘടകം വെട്ടിലായത്.